ഹായ് നമസ്കാരം. റീനാസ് ഒഫീഷ്യലിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നോർത്തേൺ അയർലൻഡിലാണ്, യു കെയിലെ നോർത്തേൺ അയർലൻഡിലാണ് താമസിക്കുന്നതെന്നും അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. നമുക്ക് പുതിയതായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് സെർച്ച് ചെയ്യുന്നത് എപ്പോഴും റെന്റിന് ഒരു വീട് കണ്ടെത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യു കെയില്, പ്രത്യേകിച്ച് നോർത്തേൺ അയർലൻഡിലേക്കൊക്കെ വരാനിരിക്കുന്നവർക്ക് വീട് എങ്ങനെ കണ്ടെത്താൻ കഴിയും, വീടിന്റെ റെന്റും കാര്യങ്ങളും, അതുപോലെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിന്റെ സൗകര്യങ്ങളെക്കുറിച്ചും ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാവും ഇവിടുത്തെ വീടിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ. അതാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്റെ ഒരു ഹോം ടൂറ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. യു കെയിലേക്ക് വരാനിരിക്കുന്നവർക്കും യു കെയിലെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടും. അപ്പൊ ഇതുവരെ റീനാസ് ഒഫീഷ്യൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോ നമുക്കറിയാം, യു കെയിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് നോർത്തേൺ അയർലൻഡ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയാൻ കാര്യം, ഞാനിപ്പോൾ താമസിക്കുന്ന നോർത്തേൺ അയർലൻഡാണ്. നമുക്ക് നേഴ്സസിനാണെങ്കിൽ 2 മാസമാണ് ട്രസ്റ്റുകാർ ഫ്രീ അക്കോമഡേഷൻ തരിക. ആ ഒരു അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങളെ കാണിച്ചിരുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. ഫ്രീ അക്കോമഡേഷൻ, ബെൽഫാസ്റ്റ് ട്രസ്റ്റിന്റെ ഫ്രീ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, വളരെ മനോഹരമായ ഒത്തിരി ഫെസിലിറ്റീസുകൾ നൽകുന്ന അടിപൊളി അക്കോമഡേഷനാണ് ട്രസ്റ്റുകാർ നമുക്ക് തരിക. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ നമുക്കായിട്ട് ഒരു വീട് കണ്ടെത്തേണ്ടത് നമ്മളുടെ ഒരു ഭയങ്കര എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഫാമിലിനെയൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ തീർച്ചയായിട്ടും വേണം. ഈ അക്കോമഡേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്നത് 2, 3, 4 ബെഡ്റൂംസ് ഒക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ അതനുസരിച്ച് പല ആപ്ലിക്കേഷനുണ്ട്. ഗംട്രീയ, പ്രോപ്പർട്ടി പാല് എന്ന് തുടങ്ങിയ പല ആപ്ലിക്കേഷൻസ് ആണ് ഫെമിലിയർ ആയിട്ട് ഇവിടെ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ആപ്ലിക്കേഷനിൽ പല ഏജൻസികൾ വഴിയായിട്ടാണ് നമ്മൾ വീടിന്റെ ഒരു ഫോക്കസിലേക്ക് പോകുന്നത്, റെന്റിന് വീടെടുക്കാനായിട്ട് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു വീട് കണ്ടിഷ്ടപ്പെട്ടു എങ്കിൽ നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ, നമ്മൾ ആ ആപ്ലിക്കേഷനിൽ കയറി മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അവർ നമുക്കൊരു അപ്പോയിൻമെന്റ് ഡേറ്റ് ആണ് തരുന്നത്. ഇപ്പം നമ്മളുടെ ഒപ്പം തന്നെ ഒരു ദിവസം തന്നെ പല ആൾക്കാര് ആ ഒരു വീട് കാണാനായിട്ട് ആ അപ്പോയിൻമെന്റ് ഡേറ്റിൽ ഉണ്ടാവും. അപ്പോൾ ചിലപ്പം 10-25 പേരൊക്കെ ആ വീട് സെയിം ഡേറ്റിൽ തന്നെ പല ടൈമിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന അപ്പോയിൻമെന്റ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു വീട് കാണാൻ നമുക്ക് വ്യൂയിങ് ഡേറ്റ് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വ്യൂയിങ് കിട്ടിയാൽ അത് മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇൻ കേസ് നമുക്ക് ആ വ്യൂയിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഏജൻസികളെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ അത് നമുക്കൊരു ബാഡ് മാർക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യൂയിങ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം വീട് കാണാനായിട്ട് നോക്കുക. അപ്പം അങ്ങനെ നമ്മൾക്ക് വീട് കണ്ടു, നമുക്ക് ആ വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമുക്ക് അവരുടെ സൈറ്റിൽ തന്നെ ആപ്ലിക്കേഷൻ ഫോമുണ്ട്. കുറേ കാര്യങ്ങൾ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ സ്മോക്കേഴ്സ് ആണോ, നമുക്ക് പെറ്റ് ഉണ്ടോ. അപ്പോൾ പെറ്റ് ഒക്കെ കുറേ അധികം ആൾക്കാർ വീട് കൊടുക്കുന്നു. നമുക്ക് പെറ്റ്, അതായത് പട്ടി പുച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൃഗാദികളൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. അവരത് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. അതേപോലെ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. അപ്പം നമ്മളുടെ ബയോഡേറ്റ, നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ നല്ല രീതിയിലായിരിക്കണം അപ്പിയർ ചെയ്തത്. അത് അപ്പം ഇത്രയും വ്യൂവേഴ്സ് വന്നിട്ട് ആ വ്യൂവേഴ്സിൽ നിന്ന് നമ്മുടെ ഓണറാണ് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ല പ്രൊഫൈൽ ഏതാന്ന് വെച്ചാൽ അവരാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ആ വീട് ഇഷ്ടപ്പെട്ടുവെങ്കിലും 100% നമുക്ക് ആ വീട് കിട്ടണമെന്നില്ല. ആ വീട് നമുക്ക് തരണമെന്ന് തീരുമാനിക്കുന്നത് ഏജൻസി, ബിറ്റ്വീൻ ഏജൻസി വഴിയായിട്ട് ഓണേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് നമുക്ക് വീട് കണ്ടെത്തുക എന്നുള്ളത്. ഇവിടെ അങ്ങനെ വീട് കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ വീടാണ് ഈ വീട്. അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. തികച്ചും ഒരു ഹോം ടൂർ എന്ന രീതിയിലാണ്. കാരണം പലപ്പോഴും എന്നോട് പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു, റീനയുടെ വീട് എത്ര രൂപയാണ് റെന്റ്, വീടിന്റെ സൗകര്യങ്ങൾ അങ്ങനെ. ഇതൊരു പഴയ വീടാണ്. ഈ വീടിന്റെ റെന്റ് എന്ന് പറയുന്നത് 600 പൗണ്ടായിരുന്നു. 600 പൗണ്ടിന്റെ വീടാണിത്. പിന്നെ വീട് കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏജൻസിക്കാരോട് ഒരു 10-20 പൗണ്ട് കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമുക്ക് വീട് തരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ കിട്ടിയൊരു വീടാണ് എൻ്റെ വീട്. അതുപോലെ 600 പൗണ്ടായിരുന്നു അവർ റെന്റ് പറഞ്ഞിരുന്നത്. ദൈവാനുഗ്രഹത്താൽ എല്ലായിടത്തും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എല്ലാ വീടിനും. ഫുള്ള് അതായത്
ഫർണിഷ്ഡ് ആയിരിക്കണം, ഫുൾ ഫർണിഷ്ഡ് ആയിരിക്കണമെന്നില്ല. ചിലത് സെമി ഫർണിഷ്ഡ് ആയിരിക്കും, ചിലത് ഫുൾ ഫർണിഷ്ഡ് ആയിരിക്കും, ചിലത് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, വെറുതെ വീട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ മേടിച്ച് അറേഞ്ച് ചെയ്യേണ്ടിയിരിക്കും. എനിവേ, അങ്ങനെയാണ് ഈ നോർത്തേൺ അയർലൻഡിൽ വീട് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിക്കവാറും 1 ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും വീടിനവർ പറയുക, ചിലർ 6 മാസം. അത് കഴിഞ്ഞിട്ട് ഈ 1 ഇയർ മിക്ക വീടുകളും ഏജൻസി, ബിറ്റ്വീൻ ഏജൻസി ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഉണ്ടാവില്ല. ഏജൻസിക്കാരായിരിക്കും നമ്മുടെ നിന്ന് റെൻറ്റിൻ്റെ പൈസ വാങ്ങിക്കുന്നതും. വീടിൻ്റെ എന്തെങ്കിലും മെയിൻ്റെനൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഏജൻസിനെയാണ് അറിയിക്കേണ്ടത്. ചില ആൾക്കാർ, ചില ഏജൻസികൾ നമ്മളുടെ ഒരു നല്ല ഒരു കസ്റ്റമറെ കിട്ടിക്കഴിയുമ്പം ഏജൻസിക്കാർ ഡയറക്റ്റ് നമ്മുടെ ഓണറുമായിട്ടുള്ള കോൺടാക്റ്റിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഓണറും ബിറ്റ്വീൻ ഓണറും കസ്റ്റമറും തമ്മിൽ ആയിരിക്കും കോൺടാക്റ്റ് ഉണ്ടാവുക. നമ്മൾ ഓണറിന് ഡയറക്റ്റ് പൈസ അയച്ചു കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ. എനിക്ക് ഡയറക്റ്റ് ഓണറാണ് കിട്ടിയത്. ഏജൻസി വീട് സെറ്റായി കഴിഞ്ഞ് കോൺട്രാക്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ഏജൻസിക്കാർ മാറി ഡയറക്റ്റ് ഓണർ. ഇങ്ങനെയായിരുന്നു സെറ്റപ്പ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. നമ്മുടെ ചെറിയൊരു വീടാണ്. നമ്മുടെ തൊട്ടയലോക്കത്ത് തന്നെ മലയാളി ഫാമിലീസ് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസാണ്. 3 ബെഡ്റൂമും ചെറിയൊരു ഹോളും കിച്ചണൊക്കെ ആയിട്ട്. ഇത് തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി ഫാമിലിയാണ് നമ്മുടെ നൈബേഴ്സായിട്ടുള്ളത്. തൊട്ട് ഫ്രണ്ടിലും ഒരു മലയാളി ഫാമിലി താമസിക്കുന്നുണ്ട്. എനിവേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ക്രിസ്മസിന് ശേഷം എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എനിവേ, നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് മുകളിലേക്ക് സ്റ്റെയേഴ്സാണ് റൂമിലേക്ക് പോകാനായിട്ട്. ഇവിടെ ചെറിയൊരു ഹോളാണ്, ചെറിയൊരു ഹോള്, ഒരു 5-6 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ചെറിയൊരു ഹോളാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീടിൻ്റെ നമ്മളത് നമുക്കാവുന്ന രീതിയിലൊക്കെ അലങ്കരിച്ചും വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നു. ഒരു ചെറിയ ബെഡാണ് അവിടെ സോഫയ്ക്ക് പകരം. അത് നമ്മൾ തന്നെ കിട്ടിയപ്പോൾ എടുത്തിട്ടതാണ്. ഒരു ചെറിയ ബെഡ് ടി വി കാണാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നു. ഇത് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടാണ് നമുക്ക് വീട് കിട്ടിയത്. ഈ സോഫയും കാര്യങ്ങളും എല്ലാം ഓണർ തന്നതാണ്. നമുക്കൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ടി വന്നില്ല. ഇത് നമ്മുടെ ഡൈനിങ് ഹോളാണ്. ഈ പറയുന്ന ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഹൗസ് ഓണർ തന്നതാണ്. പക്ഷേ എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. മിക്ക വീടുകളിലും സെമി ഫർണിഷ്ഡ് ആയിട്ടും ചിലത് ഒട്ടും ഫർണിഷ്ഡ് അല്ലാതെയും ഒക്കെയാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഒരു ഡൈനിങ് ഹോൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കിച്ചണിലേക്കാണ് പോണത്. കിച്ചൺ ഒരു ചെറുതാണെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു കിച്ചണാണ്. എല്ലാവിധ എന്താ പറയുക, ആധുനിക സൗകര്യങ്ങളും അവർ തന്നിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ ഡിഷ് വാഷർ, മൈക്രോവേവ് ഓവൻ തുടങ്ങി കിച്ചണിലേക്ക് വേണ്ട എല്ലാ പാത്രങ്ങളും, അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളും അവർ തന്നിരുന്നു. കിച്ചൺ അത്യാവശ്യം നല്ല കിച്ചൺ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീടിനനുസരിച്ച് കിച്ചൺ നല്ലതാണ്. നമുക്ക് ഒരു കുഞ്ഞു ഫാമിലിക്ക് ഇതൊക്കെ തന്നെ അത്യാവശ്യം സൗകര്യമാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ബാത്റൂമാണുള്ളത്. അത്യാവശ്യം നല്ല ഒരു ചെറിയ ബാത്റൂമും ടോയ്ലറ്റും കൂടെ കൂടി. അത് ഞങ്ങളുടേത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ മുറ്റമാണ്, ഒരു ചെറിയ ഔട്ട് ഹൗസാണ് മുറ്റത്തെ ഒരു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നല്ലൊരു മുറ്റവും നല്ലൊരു ഗാർഡൻ. അത് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് അപ്പുറത്തെ വീട്ടുകാരുടെ മുറ്റമാണ്. ഈ ഒരു തടി കൊണ്ടുള്ള മതിൽ കൊണ്ട് അവർ തിരിച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ കൂടുതലും തടിയും ചെടിയും ഒക്കെയാണ് അവർ മതിലുകളായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ എന്താ പറയുക, സിമെൻറ്റ് കൊണ്ട് പൊക്കിക്കെട്ടിയ മതിലുകളൊന്നും ഇവിടെ കാണാൻ കഴിയുകയില്ല. വളരെ ചുരുക്കമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ. ഒരു സ്റ്റോർ റൂമുണ്ട് ഗ്രൗണ്ടിൽ തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീടായതുകൊണ്ട് അതിൻ്റേതായ ചില ന്യൂനതകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ വീടിൻ്റെ മുകളിലേക്ക് സ്റ്റെയേഴ്സാണ്, ബെഡ്റൂമുകളിലേക്കുള്ള സ്റ്റെയേഴ്സാണ് കാണുന്നത്. നമുക്ക് ബാത്റൂം താഴത്തെ ഫ്ലോറിലായതുകൊണ്ടുള്ള ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പിന്നെ ഒരു ദോഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെയേഴ്സ് ഇറങ്ങി വന്ന് വേണം യൂസ് ചെയ്യാൻ എന്നുള്ള ഒരു കുറവ് വേണമെങ്കിൽ കുറവായിട്ട് പറയാം. പിന്നെ ഒരു ഓപ്പൺ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കൊരു അലമാരി പോലെ യൂസ് ചെയ്യുന്ന ചെറിയൊരു ഡ്രോയാണ്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. മാസ്റ്റർ ബെഡ്റൂം ആണിത്. ഒരു ഡബിൾ കോട്ട് ബെഡും അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റൂം. പിന്നെ
അതിനകത്ത് അവരൊരു ടെലിവിഷനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള ഡ്രോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായിരുന്നു ഈ ഒരു റൂമിലേക്ക് അവർ തന്നത്. പിന്നെ രണ്ട് കുഞ്ഞു ബെഡ്റൂമാണുള്ളത്. ഇത് അപ്പുക്കുട്ടൻ്റെ റൂമാണ്, അപ്പൂസ് യൂസ് ചെയ്യുന്ന റൂം. ഇതൊരു കുഞ്ഞു ബെഡ്റൂം, അതിനോട് ചേർന്നൊരു അലമാര കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൊച്ചുങ്ങൾക്ക് അത്യാവശ്യം ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു മുറി എന്ന് തന്നെ വേണം പറയാൻ. ചെറിയ ബെഡ്റൂമാണ്. പിന്നെ ഇവിടെ തണുപ്പ് രാജ്യം ആയതുകൊണ്ട് തന്നെ മുറികൾക്ക് അധികം വലിപ്പം അവർ കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി വലിപ്പമുള്ള റൂമുകളാണെങ്കിൽ ഹീറ്റിംഗ് അധികം നിൽക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ബെഡ്റൂംസാണ് ഇപ്പോഴും അവർ കൂടുതലും ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുക. ഇതുപോലെ തന്നെ മുത്തിൻ്റെ മുറിയാണിത്. അവൾക്കും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ഒരു എന്താ പറയുക ഒരു അലമാരിയും. വലിയ എന്താ പറയുക വലിയ സെറ്റപ്പൊന്നുമില്ല, അത്യാവശ്യം ആവറേജ് അല്ലെ ബിലോ ആവറേജ് ലെവലിലുള്ള എന്നൊക്കെ പറയാം. വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു പഴയ വീടാണ്, ഒരു ചെറിയ വീടാണ്. മൂന്ന് ബെഡ്റൂമും കിച്ചനും ഹാളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീട്. എനിവേ, ഈ വീട്ടിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കൂടെ ജീവിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. ഏത് വീട് എത്ര വലുതായാലും ചെറുതായാലും അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ സന്തോഷമാണ് ആ വീടിൻ്റെ സമൃദ്ധിയും സന്തോഷം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ഒരാൾ തന്നെയാണ് ഞാനും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ വളരെ സമ്പന്നരാണ് ഈ ഒരു വീട്ടിൽ എന്ന് പറയേണ്ടി വരും. എനിവേ, ഒരു വീടെടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് താമസിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ ജെൻഡർ അനുസരിച്ച്, ഇപ്പം സെയിം ജെൻഡറിലുള്ളവരാണെങ്കിൽ അവർ ഒരു ബെഡ്റൂമിൽ രണ്ട് ബെഡിൽ കിടത്താം. പക്ഷേ ഡിഫറെൻറ്റ് ജെൻഡറിലുള്ള ഫീമെയിലും മെയിലും ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ബെഡ്റൂം വേണമെന്നാണ് ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ പേരൻസിൻ്റെ സെയിം റൂമിൽ കിടത്താനോ ഉള്ള പെർമിഷനും ഇവിടെ ഇല്ല. അവർക്ക് സെപ്പറേറ്റ് റൂം കൊടുക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വീടിൻ്റെ റെൻറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പട്ടണപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വ്യത്യാസമുണ്ട്. റൂറൽ അർബൻ ഏരിയ അനുസരിച്ച് റെൻറ്റിൻ്റെ വില കൂടുകയും കുറയുകയും വീടിൻ്റെ ഫെസിലിറ്റീസ് അനുസരിച്ച്, വീട് പുതിയതും പഴയതുമാണോ എന്നനുസരിച്ചും അതിൻ്റെ റെൻറ്റ് ഡിപ്പെൻഡായിരിക്കും. അപ്പോൾ ഓരോ ഏരിയ അനുസരിച്ച്, ഇപ്പം ചില കുറച്ചുള്ള ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ റെൻറ്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതനുസരിച്ചുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും, പക്ഷേ റെൻറ്റ് കുറവായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ വീടെടുക്കുക. എനിവേ, ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഓണറിന് നമ്മുടെ പ്രൊഫൈൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോയിൻമെൻറ്റുകളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, വ്യൂയിങ് ഡേറ്റൊക്കെ നിങ്ങൾ അപ്പിയർ ചെയ്യുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കൊരു വീട് റെൻറ്റിനെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ യു കെയിൽ, പ്രത്യേകിച്ച് നോർത്തേൺ അയർലൻഡിൽ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീടും എൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ റീന സൊഫീഷ്യൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവി ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.